എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കുറച്ച് വ്യത്യസ്ത തരത്തിലുള്ള പച്ചമുളകാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതാണ് ഒരു പച്ചമുളക്, ഇതാണ് ഒരു കുറേ ഉണ്ടായിരുന്നു, എല്ലാം പോയി പോയി. ഒന്ന് ഇങ്ങനത്തെ ഉള്ളതാണ് പച്ചമുളക്. ഇതാ ഒരു കുറേ കാവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്. ഇതാ ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്, പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ചെടി. രണ്ടാമത്തേന്ന് പറയുമ്പം ഇതാണ്, ഇതുപോലത്തെ കുഞ്ഞു പച്ചമുളകാണ്, കുഞ്ഞു കാന്താരി എന്ന് പറയും, കാന്താരി മുളകാണ്. ഇത് മഴയായപ്പോഴത്തേക്കും നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്, ഇലയൊക്കെ നല്ല തളിര് വന്നിട്ടും ഉണ്ട്, കായൊക്കെ നിറച്ചും ഉണ്ടാകുന്നുമുണ്ട്. അടുത്തതൊരു വൈറ്റ് കളറാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തണം. ഇങ്ങനത്തെ പച്ചമുളക് ഒരു വൈറ്റ് കളറിലുള്ളൊരു പച്ചമുളകാണ്. വൈറ്റ് അല്ല, ഒരു ഇളം ഒരു മഞ്ഞ പോലത്തെ ഒരു കളറാണ്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്ന ഒരു വയലറ്റ്, കുഞ്ഞു വയലറ്റ് പച്ചമുളക്. വയലറ്റ് നല്ല എരിവാണ് ഇതിനുള്ളത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം. ഇതൊരു തരം വയലറ്റ് തക്കാളി പോലെ ഇരിക്കുന്നൊരു പച്ചമുളകാണ്, പക്ഷേ ഇതിലൊന്നും ഉണ്ടായിട്ടില്ല. അതാ ഒരു കുഞ്ഞു കായ ഉണ്ടായിട്ടുണ്ട്, ഇതാ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള കുഞ്ഞിക്കായ്. ഇനി വലുതാകത്തേ ഉള്ളൂ. നല്ലൊരു പച്ചമുളകാണിത്, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അടുത്തത് ഇതാണ് എൻ്റെ മെയിനായിട്ട്, ഞാനൊരു ചെറിയ ടയറിൽ ഇങ്ങനെ നട്ടു വെച്ചാണ്, വേനൽക്കാലത്ത് നട്ടുപിടിപ്പിച്ചില്ല. ഒരു കൊല്ലം, കഴിഞ്ഞ കൊല്ലം നട്ടതാണ്, ഇപ്പം ഇങ്ങനെയായി വന്നിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു, കുറേ പറിച്ചു കളഞ്ഞാണ്. ഇതാ ഒരു കുറേ ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ചോന്ന് ചോന്ന് നിൽക്കുന്നുണ്ട്. ഇതാ ഓരോന്നോരോന്നുണ്ട്, വയലറ്റ് കളറിലാണുള്ളത്. പിന്നെയുള്ളത് ഇതാ പച്ചയമ്മ തന്നെ ഒരു വയലത്തെ ഒരു കളറൊക്കെ ആയിട്ടുള്ളൊരു പച്ചമുളകാണത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പച്ചമുളക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ഒന്ന് ഇതുപോലത്തെ മഴക്കാലമാകുമ്പോൾ നല്ല പോലെ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഇത് വളർത്തിയെടുക്കാനും ശ്രമിക്കുക.